നിങ്ങൾക്ക് ഈ പരിചയപ്പെടുത്തുന്നതാണ് നീരിറ്റിക്ക പമ്പരം. നീരിറ്റിക്ക അല്ലെങ്കിൽ മരോട്ടിക്ക എന്ന് ചിലർ പറയും, അതിൻ്റെ പമ്പരമാണ് ഈ പരിചയപ്പെടുത്തുന്നത്. ഇതിനായിട്ട് മെയിൻ ഭാഗങ്ങൾ മൂന്ന് ഐറ്റംസാണ്. ഒന്ന് മരോട്ടിക്ക, ഈ കാണുന്നതാണ് മരോട്ടിക്ക. മരോട്ടിക്ക കായാണത്, അത് കാണിച്ചു തരാം, ഡീറ്റെയിൽസ് കാണിച്ചു തരാം. പിന്നെ അതിൻ്റെ ലീഫാണ് മെയിനായിട്ടുള്ളത്, അതും നമ്മുടെ പട്ട കൊണ്ടുള്ളതാണ് മെയിൻ ലീഫ്, അതാണ് ലീഫ്. പിന്നെ അതിൻ്റെ വലിക്കുന്ന ലിവറുണ്ട്, അതാണ് ഈ കാണിക്കുന്നത് ലിവർ. അത് നമ്മുടെ യെല്ലോ ബാമ്പു കൊണ്ടുണ്ടാക്കിയാണ്, യെല്ലോ ബാമ്പു. അതുകൊണ്ട് തന്നെയാണ് സെൻട്രൽ ആക്സിൽ ഉണ്ടായിരിക്കുന്നത്, സെൻട്രൽ ആക്സിൽ അതും അതുകൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. സാധാരണ പാമ്പും കാവുകളിലും അങ്ങനത്തെ സ്ഥലങ്ങളിൽ കണ്ടുവരുന്ന മരമാണ് നീരിട്ടി മരം. ഇതാണ് നീരിട്ടി മരം. ഓക്കെ, ഇതിൻ്റെ കായ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇതായി കായയാണ് നമ്മൾ അതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാ ഈ കായയാണ് നീരിട്ടിക്കായ എന്ന് പറയും. ഓക്കെ, ഈ കായ ആണ് അതിന് വേണ്ടി നമ്മൾ പമ്പരത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ലീഫ് ഉണ്ടാക്കാനായിട്ട്, അതിൻ്റെ ലീഫ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ തെങ്ങിൻ്റെ ഈ പട്ടയുടെ മുകളിൽ നിന്ന് ചീന്തിയെടുത്തിരിക്കുന്നത്, നല്ല ബലമുള്ള ഒരിതാണിത്. ഇവിടുന്നാണ് നമ്മൾ ചീന്തിയെടുത്തിരിക്കുന്നത്, കണ്ടോ, ഇങ്ങനെ കിട്ടും ചീന്തി കഴിഞ്ഞാൽ. ഇതാണ് നമ്മൾ ലീഫ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാണ് യെല്ലോ ബാമ്പു, ഇതിൻ്റെ ചെറിയ തണ്ടാണ് നമ്മൾ അതിൻ്റെ ഷാഫ്റ്റിനും ലിവറിനും വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ആ ബാമ്പു പീസിനകത്ത് രണ്ട് പട്ട അങ്ങനെ ക്രോസായിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് അത് ഷേപ്പിലാക്കിയിട്ട് രണ്ടെണ്ണം ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ലീഫ്, ഇതിൻ്റെ ഹെലികോപ്റ്ററിൻ്റെ ലീഫ് മാതിരി. അതിനുശേഷം നമ്മൾ മരോട്ടിക്കയുടെ മേൽഭാഗത്തൊരു ഹോൾസ്, അടിഭാഗത്തും ഒരു ഹോൾസ് ഇടുന്നു. ആ ഷാഫ്റ്റ് ഫിറ്റ് ചെയ്യാനായിട്ട് സൈഡിലൊരു ഓട്ടമുണ്ട്, അതുകൂടിയാണ് നമ്മൾ നൂല്, ഈ നൂല് ഷാഫ്റ്റിനകത്ത് കെട്ടി പുറത്തേക്ക് വലിക്കുന്നത് വലിക്കാനായിട്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ നിർമ്മിതി. അതിനകത്ത് അകത്ത് കുരുക്കളുണ്ടാവും, അത് നമ്മൾ ചെറിയ ഓട്ടയിൽ കൂടെ സ്ക്രൂ ഡ്രൈവർ കൊണ്ടോ എന്തെങ്കിലും ചെറിയ ചെറിയ ഇതുകൊണ്ട് കുത്തി കളയണം. അപ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ കുറച്ച് സ്ഥലം കിട്ടണം, സ്പേസ് കിട്ടണം ഇത് കറങ്ങാനായിട്ടും അതിൻ്റെ നൂലിരിക്കാനായിട്ടും. ഇത്രയേ ഉള്ളൂ ഓപ്പറേഷൻ. ഇപ്പോൾ കാണിക്കാം. അപ്പോൾ ഇതിൻ്റെ ഓപ്പറേഷൻ അബീദ എസ് കൃഷ്ണ കാണിച്ചു തരുന്നതായിരിക്കും. ആ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഓപ്പറേഷൻ. വളരെ സിമ്പിൾ പരിപാടിയാണ്, ഇങ്ങനെ വലിച്ചാൽ മതി. ഇത് നിർത്താതെ ഇങ്ങനെ എത്ര മണിക്കൂറുകളാണെങ്കിലും നമുക്കിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കാം. നല്ല രസമുള്ളൊരു പമ്പരമാണ്, എക്കോ ഫ്രണ്ട്ലി ആണ്. അതുകൂടാതെ കുട്ടികൾക്ക് ഉണ്ടാക്കാനുള്ള കുറച്ച് സമയം പോയി കിട്ടും, അതേപോലെ കളിക്കാൻ ഇഷ്ടംമാതിരി സമയം ഇതിനകത്ത് കളിച്ചുകൊണ്ടേയിരിക്കാം. ടു ആൻഡ് ഫ്രോ വലിച്ചുകൊണ്ടിരുന്നാൽ മാത്രം മതി, അതിനകത്ത് വേറെ പരിപാടികളൊന്നുമില്ല. ഇതാണ് പമ്പരം. ഓക്കെ, താങ്ക് യു. പറയും ഇങ്ങോട്ട് നോക്കി പറയും. Thank you.